അഴിമതി ആരോപണം നേരിടുന്ന കുന്നത്തുനാട് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുത്തംകുരിശി പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. അഴിമതി ആരോപണം നേരിടുന്ന കുന്നത്തുനാട് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൻകുരിശ് പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് എം എൽ എയുടെ കോലഞ്ചേരിയിലുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ മാർച്ച് പുത്തൻകുരിശ് ഡിവൈഎസ്പി ടി ബി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കുന്നത്തുനാട്ടിലെ ജനങ്ങളെയും വഞ്ചിച്ച ഇദ്ദേഹം അയോഗ്യനാക്കപ്പെടാൻ അധിക കാലഘട്ടമൊന്നും വേണ്ട എന്ന് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ കള്ളത്തരം പറയുന്ന, ഇതുപോലെ മീറ്റർ പലിശക്കാരനായ, ഇതുപോലെ ജമ്മാരിയായ ഒരു ജനപ്രതിനിധിയാണ് ഈ നാടിന്റെ എം എൽ എ ആകേണ്ടത്. പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾ ഫുട്ബോൾ കളിക്കാനായി തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വന്ന് എറണാകുളത്ത് മണിക്കൂറുകളാണ് കാത്തു നിന്നത്. ഇവന്റെ കുടുംബ സ്വത്ത് പോലെയാണ് സ്പോർട്സ് കൗൺസിൽ കൊണ്ടുനടക്കുന്നത്. ദിവസങ്ങളോളം വാർത്ത വന്നിട്ട് സി പി എം നേതാക്കന്മാർ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം ശ്രീനിധനിൽ നിന്ന് വാങ്ങിച്ച പണം അവരുടെ പോക്കറ്റിലും അവരുടെ വയറ്റിലും കിടക്കുമ്പോൾ എങ്ങനെയാണ് ശ്രീനിധനോട് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നത്? കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് അപമാനമുണ്ടാക്കിയ ഈ ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ നടപടികൾ, ആ നടപടികൾ മുൻനിർത്തി ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെച്ചു പോകാനുള്ള ബോധം ഇദ്ദേഹത്തിന് ഉണ്ടാകണം. അതല്ലാതെ അധികാരത്തിന്റെയും വികാരത്തിന്റെയും തണലിൽ ഈ എം എൽ എ എന്നുള്ള മൂന്നക്ഷരം ചുമലിൽ വച്ച് ഇനിയും ജനങ്ങൾക്ക് മുമ്പിൽ അപമാനിതരായാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അതിനെ വിടാനുള്ള ഒരു പാർട്ടിയല്ല പണം പലിശയ്ക്ക് കൊടുക്കുന്ന എം എൽ എ ആയി മാറിയ പി വി ശ്രീനിജൻ രാജിവെക്കണമെന്നും കുബേരയുടെ പരിധിയിൽപ്പെടുത്തി കേന്ദ്ര ഏജൻസി അടക്കം എം എൽ എ നടത്തിയ പണമിടപാട് അന്വേഷിക്കണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു. പി വി ശ്രീനിജൻ എം എൽ എയുടെയും നിർമ്മാതാവ് ആൻഡോ ജോസഫിന്റെയും പണമിടപാട് ഗുരുതരമായി കാണണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ പറഞ്ഞു. പുത്തൻകുരിശ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പോൾസൺ പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി എൽ സി പി ജോയ്, എം പി രാജൻ, ജെയിംസ് പാറേക്കാട്ടിൽ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു. ഇപ്പോൾ ഓരോ ദിവസം വരുന്ന വാർത്തകൾ സ്പോർട്സ് കൗൺസിലിലെ കുട്ടികളെ അവരെന്ത് കുറ്റം ചെയ്തിട്ടാണ് മണിക്കൂറുകളോളം ഗേറ്റ് അടച്ച് തന്റെ സ്വന്തം വീടിന്റെ ഗേറ്റ് അടച്ചിരുന്നതുപോലെ ഒരു സർക്കാരിന്റെ കീഴിലുള്ള സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ പരിശീലന കേന്ദ്രം അടച്ചിട്ടുകൊണ്ട് ആ കുട്ടികളെ മുഴുവൻ പുറത്തിരുത്തി ബാലാവകാശ കമ്മീഷനൊക്കെ കേസെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേസൊക്കെ ഇത് കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ പേടിപ്പിച്ചു ഇരിക്കുന്നു പോകും. ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകൃത ഹെയർ ആൻഡ് മേക്കപ്പ് അക്കാഡമിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എങ്കിൽ ഉടൻ തന്നെ ISHM അക്കാഡമിയുടെ ഭാഗമാകൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകാരത്തോടൊപ്പം പ്രൊഫഷണൽ ട്രെയിനേഴ്സിന് കീഴിൽ ഹെയർ, മേക്കപ്പ്, സ്കിൻ, ടാറ്റു കോഴ്സുകൾ പഠിക്കൂ.